ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രീ സുബ്രഹ്മണ്യ, സ്വാഗതം പരിപാടിയിലേക്ക്. ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. വളരെ എനിക്ക് അറിയാനുള്ളത്, ഈ 5 വർഷം മാറി മാറി ഓരോ സമയത്തും ഇലക്ഷൻ വരുമ്പോൾ ഇവര് ഭയങ്കരമായിട്ട് വാചകങ്ങളും വാഗ്ദാനങ്ങളും തരുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ജനങ്ങളും മറക്കുന്നു. ഇവര് ഈ രാഷ്ട്രീയം കളി കളിക്കുന്നതിലെ ഇടയിൽ പെട്ട് ശ്വാസം മുട്ടിക്കുന്നത് ജനങ്ങളെയാണ്. ഇത് ഇവര് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മൾ ജനങ്ങൾ വന്ന് മണ്ടന്മാരല്ലാന്ന് കൂടെ ഇവരൊന്ന് ആലോചിക്കണം. അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് കേരളത്തിൽ വല്ലതും ഡെവലപ്മെന്റ് വരുമെന്ന് വിചാരിച്ചിരുന്നു, ഒന്നും കാണുന്നില്ല. ഇവിടെ ഉള്ള റെയിൽവേ സോൺ കാണാതെ പോയി. ഇവിടെ ഒരു ഡെവലപ്മെന്റും ഇല്ല. റോഡ് വൈഡനിങ് വന്നു, എല്ലാം റോഡ് മഹാമോശമാണ്. ഈ മറ്റേ UDF വന്നാലും LDF ഭരിക്കാൻ അനുവദിക്കുന്നില്ല. റോഡ് എന്റെ ഒരു പ്രാവശ്യം UDF ഭരിക്കുന്ന സമയത്ത് LDFന്റെ ഈ പ്രശ്നം കാരണം എന്റെ സ്കൂട്ടർ തന്നെ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഇവര് ഈ DYFA-കാരും SFA-കാരും പറഞ്ഞ് തിരികേറ്റി വിട്ടിട്ട്. അപ്പം ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ ഉദ്ദേശിച്ച എങ്ങനെങ്കിലും ഭരണത്തിൽ കയറി ഭരിച്ചാൽ മതി എന്നാണ്. ഭരിക്കുന്നതോ ഭരിക്കുന്നുമില്ല, അതാണ് എനിക്ക് മനസ്സിലാക്കുക. UDFന്റെ അകത്ത് തന്നെ ഭയങ്കര പോര്, LDFന്റെ അകത്ത് ഭയങ്കര പോര്. അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് ജനങ്ങള്. ഇതിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. ഒന്ന് അതുമല്ലാതെ ഇവർ ഈ മറ്റേ അച്യുതാനന്ദനെയും പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിനെയും എല്ലാം സ്ക്രീനിൽ കണ്ടു മടുത്തു. ഇവരെല്ലാരെയും ഒന്ന് തൂത്ത് തുടച്ച് മാറ്റിയിട്ട് ഫ്രഷ് ഫേസ് എന്തുകൊണ്ട് വരുന്നില്ല? തീർച്ചയായും ഇവർ അനുഭവിക്കാത്തതാണോ അത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. താങ്കളുടെ ചോദ്യം വളരെ കൃത്യമാണ്. അതിന്റെ ഉത്തരം നമുക്ക് പാനലിസ്റ്റുകളിൽ നിന്ന് തേടാം. വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ എന്തായാലും ഈ ഒരു വിഷയം കൂടെ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ മാറി മാറി ആൾക്കാർ ഭരിക്കുന്നു, പക്ഷെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ജനങ്ങളുടെ പരാതി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ഹൈപ്പർ ക്രിട്ടിക്കലായി എന്നുള്ളത് കൊണ്ട് മാത്രം വരുന്ന വികാരമാണോ ഇത്? അല്ല, കേരളത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പുരോഗതിക്ക് തടസ്സമാണ്. അതോടൊപ്പം മാറ്റങ്ങൾ, ആശയപരമായ മാറ്റങ്ങൾക്കപ്പുറം അതുപോലും പ്രാവർത്തികമാക്കുന്നതിൽ വലിയ വിജയമുണ്ടായിട്ടില്ല. പക്ഷെ കേരളം മാറുന്നില്ലേ? കേരളം മാറുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിനകത്ത് ലോകം മുഴുവൻ മാറുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ആ പേസ്, അതിന്റെ ഒരു സ്പീഡ് എത്ര? ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. സ്പീഡ് പോരാ. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ പെർഫോമൻസ് പോരാ. അപ്പോൾ തമിഴ്നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉണ്ടായ മാറ്റം, കർണാടകയിൽ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിൽ നമ്മൾ 7 അയലത്ത് വരില്ല. 36,000 കോടി രൂപയുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സാണ്. അതിൻ്റെ 11 പോലും നമുക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ പ്രാദേശികപരമായിട്ടുള്ള ഒരു വികാരം പൊതുവിൽ കേരളത്തിൽ, ഇദ്ദേഹം ചോദിച്ച വോട്ടർ ചോദിച്ച സുബ്രഹ്മണ്യം ചോദിച്ചതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമുക്ക് അന്തർദേശീയ ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്, ദേശീയ ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്. പക്ഷെ കേരളം എന്നുള്ളൊരു വികാരം, ആ വികാരത്തിൽ കൂടി വികസനം കൊണ്ടുവരണം. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്. സമീപകാലത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. കേന്ദ്രത്തിലുള്ള ഭരണത്തിലുള്ളവർ പോലും കേരളത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, ജയിക്കണമെങ്കിൽ സപ്പോർട്ട് തരുന്നുണ്ട്, ഇവിടെയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുക, ഇന്ത്യയിൽ ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, FDI വരുന്ന ആദ്യത്തെ 6 അഡ്വാൻസ് സ്റ്റേറ്റ്, കേരളത്തിൻ്റെ FDI ലെവൽ എവിടെയാണെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ ഈ ഗ്ലോബലൈസേഷന് ഗുണവും ദോഷവും ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഫെഡറൽ രീതി തന്നെ മൊത്തത്തിൽ മാറുമ്പോൾ ചില സംസ്ഥാനങ്ങൾ വളരെയധികം കുതിക്കുന്നുണ്ട്, സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച്. നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കുതിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു വളർച്ചയ്ക്ക്, കേരളം എന്നുള്ളൊരു വികാരം, ആ നിലയിൽ കേരളത്തിനൊരു പുരോഗതി ഉണ്ടാക്കാൻ ഈ രണ്ട് മുന്നണികളും പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടികൾ എന്നുള്ള നിലയിൽ അതിന് ഉത്തരം പറയാൻ പറയേണ്ടതാണ്. അതിലേക്ക് പോകുന്നതിന് ശ്രീ ഹരിയസ് കർത്ത എങ്ങനെ ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നു? അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തീർച്ചയായിട്ടും വിജയിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു സമവായം, ഒരു കൃത്യമായ ഒരു വികസന നയം ഉണ്ടാക്കുന്നതിൽ പോലും മുന്നണികൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? എന്താണ് അഭിപ്രായം? മുന്നണികളുടെ ഭാഗത്ത് നിന്ന് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇവിടെ പറഞ്ഞു കേരളത്തിൽ മാറ്റം ഇല്ല എന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞു. ഞാനും യോജിക്കുന്നു, കേരളത്തിൽ മാറ്റമുണ്ട്. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ മാറ്റവും കേരളത്തിലെ മാറ്റവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യണം. തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകം അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ 10ഓ 20ഓ വർഷം കൊണ്ട് നേടിയിട്ടുള്ള മാറ്റവുമായിട്ട് കേരളത്തിലെ മാറ്റം നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? ഒന്ന്. മറ്റൊന്ന്, കേരളത്തിൽ വളർച്ചയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും നമ്മൾ മാറ്റം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക വളർച്ചയാണ്. കേരളത്തിൽ പുതിയ പുതിയ കാറുകൾ റോഡിൽ ഓടുന്നു, പുതിയ പുതിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഫ്ളാറ്റുകൾ ഉയരുന്നു,
വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടാകുന്നു, പക്ഷെ കേരളത്തിൽ വികസനമുണ്ടോ എന്നുള്ളതാണ് മൗലികമായിട്ടുള്ള പ്രശ്നം. പലപ്പോഴും വളർച്ചയും വികസനവും രണ്ടും രണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം പോലും വികസനം ജനങ്ങളെ ഉൾക്കൊള്ളുകയും അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആകുമ്പോഴാണ് അതിനെ നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ഭരണ സംവിധാനം ഉപയോഗപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഈ ആഗോള അടിസ്ഥാനത്തിലുള്ള മാറ്റത്തിനെ കുറിച്ചൊന്നും പറയണ്ട, തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾ, നിരക്ഷരരുടെ സംസ്ഥാനം കർണാടകം, ആ സംസ്ഥാനങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക, കേരളം വളരെ പിന്നോക്കമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, നമ്മുടെ ഈ ചർച്ച സമാപിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രധാന വിഷയത്തിൽ നമ്മൾ ഇവിടെ ഇന്ന് വിളിച്ച പ്രേക്ഷകരുടെ എല്ലാം ഒരു അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് നിരാശയാണ്. അത് ഹൈപ്പർ ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ എന്നാലും അടിസ്ഥാന പ്രശ്നങ്ങൾ അതുപോലെ നിലനിൽക്കുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മൾ ഒരുപക്ഷെ കളിയാക്കുന്ന തമിഴൻ